ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ്, പലർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. എന്നാലും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് റിട്ടേൺ ചെയ്യാൻ നോക്കുമ്പോഴാണ്. പക്ഷേ മുമ്പേ ഇങ്ങനെ പർച്ചേസ് ചെയ്യാറുള്ളതും റിട്ടേൺ ചെയ്യാറുള്ളതൊക്കെ പതിവാണ്. പക്ഷേ ഇന്നലെ അങ്ങനെ റിട്ടേൺ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യു പി ഐ പിൻ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ മുമ്പേ റിട്ടേൺ ചെയ്യാറൊക്കെ ഉണ്ട്, അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴൊന്നും അറിയില്ലല്ലോ ട്രാപ്പ് ചെയ്യാണെന്ന്. അപ്പോൾ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രാപ്പ് ചെയ്യാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ മോന് വീഡിയോ എടുത്തതാണ്. പിന്നെ അവർ ഹിന്ദിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മോൾക്ക് നന്നായിട്ട് ഹിന്ദി അറിയില്ല, അപ്പോൾ അത് ബോറായിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഭാഗം ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അവൾ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ മാത്രമല്ല, നമ്മളടുത്ത് എങ്ങനെ ഇത് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്ത് അവർ നമ്മളടുത്ത് പിൻ നമ്പറൊക്കെ ചോദിക്കാം. എന്തെങ്കിലും ലക്കി ഡ്രോ വിൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ചിട്ട് പിന്നെ പിൻ നമ്പറൊക്കെ ഇങ്ങനെ ചോദിക്കാം ആരെങ്കിലും. അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ പിൻ നമ്പർ കൊടുക്കരുത്. നമ്മൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആരും ഒരിക്കലും പിൻ നമ്പർ ചോദിക്കുമ്പോൾ ആരും കൊടുക്കരുത് ഒരിക്കലും. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ലാഭത്തിൽ കിട്ടാറുണ്ട്. പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കാതെ വാങ്ങിയാൽ നമ്മൾ പലർക്കും പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. അതിൽ കാണുന്ന പിക്ക്, കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ അതിൽ കാണുന്ന പിക്ക് നല്ല വലുപ്പത്തിലായിരിക്കും കാണുന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ സൈസ് ഇത്ര ചെറുതാണെന്ന്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും, അതിൽ എത്ര സെൻറ്റിമീറ്ററാണ് അല്ലെങ്കിൽ എത്ര ഇഞ്ച് അല്ലെങ്കിൽ എത്ര ലിറ്റർ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും അതിലുണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങുക. പിന്നെ അതിൻ്റെ റിവ്യൂ കൂടി നോക്കിയിട്ട് വാങ്ങുക. അതിലുള്ള കമൻസ്, ആ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും വാങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അതിൽ കമൻസ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്നും കൂടി നോക്കിയിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ റിട്ടേൺ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഇനി ഈ വീഡിയോ കാണാം കേട്ടോ. फिर यूपीआई पिन क्या है इसमें? ओ, आप मुझे उल्लू बना रहे हो तो आपने क्या समझाया मेरे को? Assalamu alaikum. So something happened today which I want to tell you all about. So what happened is I had ordered some items from Shein. So I wanted to return one of those items and I couldn't return through Shein app. Although now there's the option as return item, but then that time when I really wanted to return, I couldn't return. So what I did, I went to Google and I searched how to return in Shein. And the first number came, I didn't go to see which website, what number, I just called that number. And after calling that number, they're like normal customer care, they told me, we will solve this problem and all. Send me the number, send me your number, I mean tell me your mobile number, I'll call you back from another number. They told me that and then I gave my mobile number and they called me back from another number. So they called me, I had called in this number and they called me back again at 8:47 to this number. So they asked me basic details, how much was the return, how much money, how did you pay, which bank and everything. So I thought normal customer care how they ask, so I replied normally. And then they told me that they will forward a message to me and I have to send that, they'll send me a message, I have to forward that message to another number which they will tell. So what I did, I thought yeah, maybe some new rule or something. So I forwarded this message, this message is what they sent me. So this is the message what they sent me. And I forwarded it saying, they told me to forward it to this number. So I was like, why do I have to forward? Because I had done this Google Pay thing where I have to activate, right? When it gets deactivated. So I was like, I was wondering, why are they asking me to activate again Google Pay? Then I didn't care much because they can't do anything with this, right? So then they're like, I'll call you back again in 5 minutes. And again, they called me after 5 minutes. And they told me, I will send you a form, fill that form. And I was wondering why they're asking me to fill a form, because this doesn't make sense. Just return. I just wanted to return. Then they asked me the money and all. Then they asked me to fill this form. It is written as customer care support center and name, amount and UPI pin. I was shocked when I saw UPI pin. I was like, why do they need my UPI pin? Then I realized they are fooling me. Saying they do this with normally with people to fool them to get their bank account. Luckily, I didn't have any money in my bank account. So they couldn't do anything if I had put the UPI pin also. Because I had zero balance. Because I don't keep any balance in my account. So they fool people saying you have to fill this form.
some fools actually put that UPI pin and they access their bank account and they can take all the money from your Google Pay, because Google Pay needs that UPI pin, right? Then I caught them and I'm like, why are you fooling us? I know this is a trap and everything. And then they didn't respond after that. So I will put a small clip of how they responded in the end. I couldn't take the video at the start, but then in the end, when I caught them, I took a small clip. So I'll put this clip at the end of this video, okay? फिर यूपीआई पिन क्या है इसमें? ओ, आप मुझे उल्लू बना रहे हो तो आपने क्या समझाया मेरे को? आप कोई भी आके ये यूपीआई पिन डालेंगे तो आपको मेरा पैसा मिल जाएगा ना? आप कौन हो? आई विल कैच होल्ड ऑफ यू, यू सी व्हाट आई विल डू. डोंट हैव सो मच ब्रेन्स और व्हाट? I have all your number now. So smart. Look at this. Look at this. They are telling this is Shein Support Care Center where I bought a dress. And now they have asked me to fill this form with my Google Pay, UPI pin, amount and name. ये सब वीडियो में जा रहा है, आपको पता है? मैं यहाँ वीडियो ले रही हूँ, आपका नंबर भी आया है. What do they think of yourself? You are so stupid. Shein, it seems. ഹലോ മ്യൂട്ടാക്കി ഇത് വെച്ചിന്ന് ബോള മാറി. സോ ഗൈസ്, ബി കെയർഫുൾ വെൻ യു ഗെറ്റ് എ കോൾ ഓർ എനി വൺ കോൾസ് യു, ഓർ ഇഫ് യു ഗെറ്റ് എ നമ്പർ ത്രൂ ഗൂഗിൾ ഫോർ എനി റിട്ടേൺ ഫോർ എനി ഐറ്റം യു ബൈ ഓൺലൈൻ, ബിക്കോസ് ദിസ് ഇസ് എ ട്രാപ്പ് വെർ ദേ ടേക്ക് മണി ഫ്രോം യു. ദിസ് ഇസ് എ ന്യൂ വേ ഓഫ് ടേക്കിംഗ് മണി ഫ്രോം യുവർ ഗൂഗിൾ പേ അക്കൗണ്ട്. സോ ജസ്റ്റ് ബി വെരി കെയർഫുൾ വെൻ യു ഡീൽ വിത്ത് ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ.